ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എന്ന ക്യാഷ്വലായിട്ടുള്ള വീക്കെൻഡല്ലേ നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകാം വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ കാണുന്നത് നിർത്താം ചെറിയൊരു മോട്ടിവേഷനും ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആയേക്കാവുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളും ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഏത് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും നെറ്റിനും സെറ്റിനും കേറ്റിനും ഒക്കെ ആയിട്ട് തയ്യാറെടുക്കുന്നവരാണ് അവരെ ഉദ്ദേശിച്ചിട്ടുള്ളത് മാത്രമാണ് അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും അതോടൊപ്പം നിങ്ങളുടെ പഠനത്തെയും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനും റെഗുലറായിട്ട് നിങ്ങൾക്ക് ഈ ട്രാക്കിൽ നിൽക്കാനും ഇത് നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്ക് ഇനി താമസമില്ലാതെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ന്യൂഇയറായി നമ്മൾ ഈ വർഷം ഒരു ആദ്യത്തെ ഒൻപത് ദിവസം കവർ ചെയ്തിരിക്കുക അല്ലേ നമ്മുടെ ഒൻപത് ദിവസങ്ങൾ കടന്നുപോയി ഈ ഒൻപത് ദിവസത്തിൽ ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് ഞായറാഴ്ച അല്ലെങ്കിൽ വീക്കെൻഡ് നിങ്ങൾ ഓഫ് എടുക്കുന്നത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾ എന്തുമാവട്ടെ ഇതിനായിട്ട് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് മണിക്കൂറെങ്കിലും തയ്യാറെടുത്തിട്ടുള്ള ആരൊക്കെയുണ്ട് ജസ്റ്റ് ഒരു പുനർവിചിന്തനം നമ്മുടെ ഗോളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു കേറ്റും സെറ്റും തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഇരുപത്തിയഞ്ച് മണിക്കൂറൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ എക്സാം പത്താം തീയതിയും പതിനേഴാം തീയതിയും ഒക്കെ ആയിട്ട് നടക്കുകയാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കുന്നത് നെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവരിൽ മറ്റൊരു ഇല്ലാതെ ഇരുപത്തിയഞ്ച് മണിക്കൂറെങ്കിലും പഠിച്ചവർ ആരൊക്കെയുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരാള് പുറകെ നിന്നിങ്ങനെ പുട്ടിനെ കുത്തുന്നതിൻ്റെ കൂട്ടൊരു കമ്പിട്ട് കുത്തിക്കൊണ്ടിരുന്ന പഠിക്കുന്നവരാണ് ഞാനും നമ്മളിൽ പലരും എന്നാൽ എക്സ്റ്റേണലായിട്ടുള്ള മോട്ടിവേഷന് വളരെ വലിയ ലിമിറ്റേഷൻ ഉണ്ട് എപ്പോഴും ഇങ്ങനെ പുറകിൽ നിന്ന് ഉണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആളുണ്ടായിരുന്നു വരില്ല ഇതിപ്പോ ഏറ്റവും ലോ ടൈമാണെന്നറിയാം നമ്മുടെ പേപ്പർ വണ്ണും പേപ്പർ ടൂ ആയിട്ട് കോഴ്സിന് ചേർന്ന പെയ്ഡായിട്ട് പഠിക്കുന്ന അറുന്നൂറോളം പേരിൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് കൃത്യമായിട്ട് ഇപ്പോഴും ക്ലാസ്സുകൾ ഡെയിലി പഠിച്ചു പോകുന്നത് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്ത എല്ലാവരോടും ഒരു റിക്വസ്റ്റാണ് ദയവായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചു പോവുക നമ്മുടെ ഇൻറ്റേണൽ ചാനൽസിൽ കൂടി ഞാൻ ഈ റിക്വസ്റ്റ് പറയാം എങ്കിലും ഇപ്പോൾ സന്ദർഭവശാൽ പറഞ്ഞു പോയതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് മറ്റുള്ളവർക്കായിട്ട് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള റിസോഴ്സ് ലഭിക്കാൻ പേപ്പർ വണ്ണിൻ്റെ ഒരുപാട് റിസോഴ്സുകൾ ടെറ്റിനും കേറ്ററ്റ് സെറ്റ് അതുപോലത്തെ എക്സാമുകൾക്കായിട്ടൊക്കെ ഫ്രീ റിസോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുകയും ചെയ്യാം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മോട്ടിവേഷനെ പറ്റിയായിരുന്നു മോട്ടിവേഷൻ വളരെ ആവശ്യമുള്ളൊരു കാര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്നാൽ ഈ മോട്ടിവേഷൻ നമ്മിൽ പലർക്കും ഇല്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആവില്ല ഈ മോട്ടിവേഷൻ എങ്ങനെ കൊണ്ടുവരാം ഈ ഇരുപത്തഞ്ച് മണിക്കൂറിൻ്റെ കണക്ക് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു അഷുറൻസ് തരാം ഈ കൃത്യമായിട്ട് ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷനും ഇല്ലാതെ നിങ്ങൾ തയ്യാറെടുക്കുന്ന പരീക്ഷയ്ക്ക് കഴിഞ്ഞൊരു ഒൻപത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്താണോ ഈ വീഡിയോ കാണുന്നത് ആ സമയം കൊണ്ട് ഇത്രയും സമയം ഈ ഒരു ഒൻപതോ പത്തോ നിങ്ങളുടെ കഴിഞ്ഞ ഒരു മാസമോ ഒരാഴ്ചയോ മറ്റാരും പ്രേരിപ്പിക്കാതെ എക്സാമിന് ടൈം ടേബിള് വന്ന് നമ്മുടെ ദേഹത്ത് ചൂട് തട്ടുമ്പം പഠിച്ചു തുടങ്ങുന്ന ആളുകളുണ്ട് അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് എക്സ്റ്റേണലായിട്ട് ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ ഒരു എക്സ്റ്റേണൽ ഫാക്ടറും ഇല്ലാതെ നിങ്ങൾക്ക് തനിയെ പഠിക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾ ആസ് ആൻ ഇൻഡിവിജ്വൽ നിങ്ങൾ ഈ മുറിക്കകത്തിരുന്ന് തനിയെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിടുക്കാണ് അങ്ങനെയുള്ളവരാണ് ഈ ലോകത്ത് സക്സസ് ആയിട്ടുള്ളതും അതുകൊണ്ട് ഇപ്പോഴും തുടങ്ങാൻ താമസിച്ചിട്ടില്ല നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം ദയവായിട്ട് ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബിയോ ലോങ് ആയിട്ട് മാറ്റി വച്ചേക്കുന്ന എന്ത് കാര്യമാവട്ടെ ഇന്ന് തുടങ്ങുക നെറ്റിനും കേറ്റിനും സെറ്റിനും പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതോടൊപ്പം കുറച്ച് പേര് പേപ്പർ വണ്ണിൻ്റെ വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എൻ്റയർ സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന എൺപതിലധികം വീഡിയോകൾ പേപ്പർ വണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് സെക്ഷനിൽ ചെന്നാൽ യൂണിറ്റ് വൈസ് കൃത്യമായിട്ട് ആ വീഡിയോകൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് കുറേ പേർക്ക് ആഗ്രഹങ്ങളുണ്ട് എന്നാൽ ഭൂരിഭാഗം പേർക്കും അതിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ള ധാരണ നമ്മുടെ ഉള്ളിലേക്ക് ശരിക്കൊരു ചോദ്യമായിട്ട് എറിഞ്ഞു നോക്കിയാൽ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നമുക്കെപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ആഗ്രഹങ്ങൾ എല്ലാവർക്കും കാണും അത് പക്ഷേ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കാറാണ് പതിവ് എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു അധ്യാപകൻ പറഞ്ഞ കാര്യമാണ് ആക്ഷൻ സ്റ്റെപ്പുകൾ ഇല്ലാത്ത പ്ലാൻ ഇല്ലാത്ത ഏത് സ്വപ്നവും സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും സത്യമല്ലേ നമ്മൾ ഈ ഒരു സ്വപ്നം കണ്ടു പക്ഷേ നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താം ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യണം ഓരോ ദിവസവും ഞാൻ ഉണരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ആക്ഷൻ പ്ലാൻ നമ്മുടെ മനസ്സിലില്ലെങ്കിലോ നമുക്ക് എങ്ങനെ സക്സസ്ഫുൾ ആവാൻ പറ്റും നമ്മൾ എങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യമായതുകൊണ്ട് നിങ്ങളോടും പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇന്ന് തന്നെ പതുക്കെ ആണെങ്കിൽ കൂടി പഠിക്കാനായിട്ട് ആദ്യം ഒരു ചെറിയ ലക്ഷ്യം വെക്കുക പതിനഞ്ച് മിനിറ്റ് ഞാൻ പഠിച്ചു തുടങ്ങും അല്ലെങ്കിൽ അരമണിക്കൂർ ഞാൻ പഠിച്ചു തുടങ്ങും ഒരു വീഡിയോ കണ്ടു തുടങ്ങുക നോട്ട് ജസ്റ്റ് ഒന്ന് എഴുതി തുടങ്ങുക എങ്ങനെയെങ്കിലും പഠിച്ച് തുടങ്ങുക ഒന്ന് തുടങ്ങിക്കിട്ടി ആ ഒരു ഫ്ലോയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനാവും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കൂടുതൽ കൂടുതൽ വീഡിയോകൾ നമ്മൾ ഡെയിലി ചെയ്തിടാം ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും ആരും കാണാനില്ല കാണുകയാണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഹിസ്റ്ററിയുടെയും മറ്റ് പല സബ്ജെക്ടുകളുടെയും വീഡിയോ ചെയ്തപ്പോൾ കണ്ട കണ്ടൊരു കാര്യമാണ് ചിലപ്പോൾ അഞ്ഞൂറൊക്കെ പേര് കണ്ടിട്ടുണ്ടാവും പത്ത് ലൈക്കോ ഇരുപത് ലൈക്കോ ഒക്കെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ആരും കാണാനും അപ്രിഷ്യേറ്റ് ചെയ്യില്ലാത്തതുകൊണ്ട് ഹോം സയൻസിൻ്റെ ക്ലാസ് തുടങ്ങിയത് നിർത്തി അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്ന ക്ലാസ്സുകളിലെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറയുകയും നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ കണ്ടന്റ് ഷെയർ ചെയ്യുകയും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക ഒരു ഫീഡ്ബാക്ക് കൂടെ കിട്ടുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു പ്രേരണ നൽകാനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം